കുട്ടികളുടെ അവകാശങ്ങളെ പറ്റിയുള്ള യു എൻ കമ്മിറ്റിയുടെ പൊതുചർച്ചയിൽ യു എസിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത് കോട്ടയം പാലാ സ്വദേശിനി. ഇതിനെക്കുറിച്ച് കൂടുതലറിയാം കഥാ സ്പെഷ്യലിലൂടെ. ഇതര പരിചരണത്തിലുള്ള കുട്ടികൾ എന്ന വിഷയം എയ്മിലിന് വിലയേറിയതായിരുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്ന അസ്വാസ്ഥ്യമായ കാർഡിയോഫാസിയോക്യൂട്ടേനിയസ് സിൻഡ്രോം എന്ന അപൂർവ ജനിതക മാറ്റം മൂലം പ്രത്യേക പരിചരണം ആവശ്യമുള്ള കുട്ടിയാണ് അവളുടെ സഹോദരൻ ഇമ്മാനുവൽ തോമസ്. പ്രത്യേക പരിചരണം ആവശ്യമുള്ള സഹോദരനെ ശുശ്രൂഷിക്കുന്നതിലൂടെ ആർജിച്ച ജീവിതാനുഭവങ്ങൾ എയ്മിലിനെ കുട്ടികളുടെ അവകാശങ്ങൾക്കുള്ള ധീരയായ വക്താവാക്കി. കുട്ടികളുടെ ഉപദേശക ടീമിലെ അംഗമായി 2 വർഷമായി എമിലിൻ പ്രവർത്തിച്ചു. അങ്ങനെയാണ് യു എനിൽ അമേരിക്കൻ പ്രതിനിധിയായി കുട്ടികളുടെ അവകാശങ്ങൾ പ്രതിനിധീകരിച്ചുകൊണ്ട് ബാലാവകാശ പ്രസംഗം നടത്താൻ എമിലിൻ തോമസ് നിയുക്തയായത്. മൗണ്ട് സെന്റ് ജോസഫ് അക്കാഡമി ഹൈസ്കൂളിൽ ഓപ്പറേഷൻ സ്മൈലിനായി എമിലിന്റെ നേതൃത്വത്തിൽ ഒരു ക്ലബ്ബ് നടത്തുന്നുണ്ട്. ഇത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ സർവീസ് ഓർഗനൈസേഷനാണ്. ലൂമൻ വിറ്റെ എന്ന ആഗോള ചാരിറ്റി സംഘടനയാണ് എമിലിന് സേവന പ്രവർത്തനങ്ങളിൽ വഴികാട്ടിയത്. കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്രസമിതി ഈ വർഷത്തെ സമ്മേളനം നടന്നപ്പോൾ ആ യോഗത്തിലെ പ്രാരംഭ പരാമർശങ്ങൾ അവതരിപ്പിക്കുന്നതിന് എമിലിൻ തിരഞ്ഞെടുത്ത വസ്ത്രധാരണം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുള്ളതായിരുന്നു. ഞങ്ങൾ ഇന്ത്യൻ വസ്ത്രം മനഃപൂർവ്വം തിരഞ്ഞെടുത്തു. നമ്മുടെ സംസ്കാരം കാണിക്കേണ്ടതുണ്ട്. അതിന് അതിന്റേതായ മൂല്യമുണ്ട്, പ്രത്യേകിച്ച് യു എൻ പ്രേക്ഷകർക്കായി. എമിലിന്റെ മാതാപിതാക്കളായ ജോസും മെർലിനും വ്യക്തമാക്കി. തിരികെയെത്തി ഇന്ത്യയിലെ കുട്ടികൾക്കായി പ്രവർത്തിക്കണമെന്നാണ് എമിലിന്റെ ആഗ്രഹം.